മീൻ നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ല അടിപൊളി കഷ്ണമാണ് കിട്ടിയേക്കുന്നത്. ഇതുണ്ടോ, 5 കിലോ വരുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു മീനാണ്. ആനപ്പയന്തി എന്നാണ് അതിന് ഇവിടെ പറയുന്നത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടും. നിങ്ങൾക്കൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾ കറി വെച്ച് നോക്കണം. ഫ്രൈക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ മീൻ്റെ പേര് മറക്കില്ല, ആനപ്പയന്തി. ഇതിൻ്റെ രൂപം കണ്ടിട്ട് ആരും വാങ്ങിക്കാതിരിക്കുകയൊന്നും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. നല്ല അടിപൊളി കഷ്ണമാണ് കിട്ടുന്നത്. ഇത് കണ്ട അടിപൊളി കഷ്ണം. കഴുകി അങ്ങോട്ട് വരാം. ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയത് ഒട്ടും ചോരമായ ഒന്നുമില്ല. നല്ല ക്ലീനായി കണ്ടോ, നല്ല അടിപൊളി പീസ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഷ് മോളിയാണ്. ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിഷ് മോളി വെക്കാൻ വേണ്ടി പോവാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറുവ, അല്പം ഗ്രാമ്പു, അല്പം ഏലക്ക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇത്രയും കൂടെ ഇട്ടിട്ട് ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് നമുക്ക് ഞെട്ടിച്ചെടുക്കാം. ഒരല്പം എണ്ണ കൂടുതൽ ഒഴിച്ചു പോകണം, എങ്കിലുള്ള നമുക്ക് ആ ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് ആ മൂപ്പ് കിട്ടത്തുള്ളൂ. ആ പച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ആ സ്പൈസസും ആ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ മൂക്കുന്നൊരു മണമുണ്ട്, കിടും മണം. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മുടെ
ഐറ്റംസുകളൊക്കെ മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഒരുപാട് മൂക്കാൻ വിടരുത്. നമുക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കാം. കറിക്ക് ചെറിയൊരു പുളിപ്പൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നു. തക്കാളി അധികം വെന്തുടയാൻ വേണ്ടി നിൽക്കണ്ട, നമുക്കതിനകത്തോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞ കളറിലുള്ള ഫിഷ് മോളി വെക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ലൈറ്റ് മഞ്ഞ കളർ കിട്ടുന്ന രീതിയിൽ മതി. നമ്മൾ ഒഴിച്ച പാല് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. തിള വന്ന് തുടങ്ങി. നമുക്കിനി ആ മീൻ ഇട്ട് കൊടുക്കാം. അധികം മീൻ തട്ട് കിട്ടാത്ത രീതിയിൽ, പൊടിയാത്ത രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പെരിഞ്ചീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചെടുത്തതാണ്. ചെറിയ കടിക്കാനുള്ള രീതിയിലുള്ള കുരുമുളകുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. മസാല പൊടിച്ചതാണ്, അതും കൂടെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ മീൻ വേകാറായി. ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. നെറ്റ്സ് ആണ്, നെറ്റ്സ് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്താണ്. നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നെറ്റ്സും കൂടെ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ട് നമുക്കൊന്ന് ഇളകി കൊടുക്കാം. നല്ല നെയ്മയുള്ള മീനാണ് കേട്ടോ. ആ മീനിൻ്റെ നെയ്യൊക്കെ പൊങ്ങി മോളി വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ച വെളിച്ചെണ്ണയിൽ നല്ല നാടൻ കറിവേപ്പില താളിച്ച് ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി, അതായി പുക വരുന്നു. ഇനി ആ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില അതും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പൈന്തി ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാം. അഭിപ്രായം പറയാനായിട്ട് കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാം. തകർപ്പനായിട്ടോ, നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കണം.
സിമ്പിൾ ഡിഷാണ്, വെറൈറ്റി മീനാണ്. നിങ്ങളുടെയൊക്കെ അടുത്തുള്ള മാർക്കറ്റിൽ ഈ സാധനം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കണം, വലിയ വിലയൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. വീണ്ടും കാണുന്നിടം വരെ